ബീങ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഈസ് സോ ഹാർഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോൾ. അതെ, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ഇമോഷൻസിനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര കോമഡി ആയിരിക്കും. ചിലപ്പോ അവര് ഹാപ്പി ആയിരിക്കും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പിന്നെ ചിലപ്പോ അല്ല, ഭൂരിഭാഗം സമയവും അവര് സാഡായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയില് ചില സമയത്ത് കുറച്ച് അലമ്പാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. പിന്നെ അവസാനം ഇതെല്ലാം നിർഭാഗ്യത്തിന്റെ തലയിൽ കൊണ്ടിരിക്കും. അങ്ങനെ കടന്നുപോയ 10 വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി 8 ഗോളിന് ലീഡിൽ വിജയിച്ച സന്തോഷത്തിലായിരുന്നു ആ ആരാധകർ. ഹാപ്പിനെസിന്റെ പീക്കിൽ നിന്ന് അടുത്ത മത്സരം സമനിലയായപ്പോ ആ ഗ്രാഫ് നേരെ താഴേക്കാണ്. ഇനി ആ ഹാപ്പിനെസ് ഗ്രാഫ് മുകളിലേക്ക് പോകുമോ എന്ന് നമുക്ക് ഒരുമിച്ച് കാത്തിരുന്ന് കാണാം. സോ വെൽക്കം ടു ദ പ്രസന്റ്. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ഫസ്റ്റ് മാച്ച് അതിതായിരുന്നു. ആദ്യം ഇതിലെ പ്രധാന പോസിറ്റീവ് എടുത്ത് പറയേണ്ടത് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിനെ അപ്രോച്ച് ചെയ്തിരുന്ന ആ ഒരു നേച്ചർ മാറി എന്നത് തന്നെയാണ്. അവസാന നിമിഷം വരെയും വിജയിക്കണമെന്ന മനോഭാവം ഈ ടീമിൽ ഉണ്ടായിരുന്നു, ഇൻ ഈച്ച് ആൻഡ് എവറി പ്ലെയർ. ആൻഡ് പഞ്ചാബ് എഫ് സി ആവട്ടെ ഡിഫൻസിനെ കൃത്യമായി അണിനിരത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ പൂട്ടുകയാണ് ചെയ്തത്. ആ ഒരു സ്ട്രാറ്റജിയിൽ പഞ്ചാബ് എഫ് സി പൂർണ്ണമായും വിജയിച്ചു. കഴിഞ്ഞ മത്സരത്തെ പോലെ ആയിരുന്നില്ല, ഇരു ടീമുകളും ഈ ഒരു മത്സരത്തിൽ ശക്തമായ സ്ക്വാഡിനെ തന്നെയാണ് അണിനിരത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതി തീരുന്നതിന് തൊട്ടു മുൻപാണ് ലൂക്ക മാച്ചലിലൂടെ പഞ്ചാബ് എഫ് സി മുൻപിലെത്തുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ ഓഫ് സൈഡ് ട്രാപ്പിനെ വളരെ കണ്ണിങ് ആയി പൊളിച്ചടക്കിക്കൊണ്ടുള്ള ലൂക്ക മാച്ചലിന്റെ റൺ ആൻഡ് എൻ അൺസ്റ്റോപ്പബിൾ ഫിനിഷ്. അതെ, ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ആ പാളിച്ചകൾ കണ്ടില്ല, കാരണം മുംബൈ താരങ്ങൾ ആരും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വലിയ ലെസൺ തന്നെയാണ്. ആൻഡ് ഇതിൽ മിലോസ് ട്രിൻസിച്ച് ഇഞ്ചുറി ക്യാരി ചെയ്തിട്ടാണ് കളിച്ചത് എന്നൊക്കെ കേട്ടു, ബട്ട് എന്നിരുന്നാലും പുള്ളി ഭയങ്കരമായിട്ട് പുറകിലേക്കായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ നോവ ലൂണ പെപ്ര കോംബോയിലൂടെ മുന്നേറി പെപ്രയുടെ ഒരു ക്രോസിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ഐമന്റെ വൺ ടച്ച് ഫിനിഷ് ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ കണ്ടെത്തി. ഒരു നിമിഷം ആ മൂവ്മെന്റ് എവിടെയോ ബ്രേക്കായി എന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും അവിടെ ലൂണ പെപ്ര ബ്രില്യൻസ് തന്നെയാണ് അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിച്ചത്. സ്റ്റിൽ ഫീഡ് മീ മോർ എന്ന ആരാധകരായ നമ്മൾ ആഗ്രഹിച്ചെങ്കിലും ഗോൾ പോസ്റ്റ് സമ്മതിച്ചു. ഗോളാ വേണ്ടിയിരുന്ന പല ഷോട്ടുകളും പോസ്റ്റിലൊക്കെ ഇടിച്ച് തെറിച്ചു പോകുന്നത് കാണുമ്പോ മത്സരം 1-1 സമനില. ഗോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനി ഈ മത്സരത്തിലെ പെർഫോമേഴ്സ് ആണ്. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് നിഹാൽ സുധീഷ്. ഇത്തവണ നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ്സിയുടെ ജേഴ്സിയിലാണ് കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ കണ്ടെത്താനുള്ള ആ ഒരു ക്രേവ് പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ ഉടനീളം ഉണ്ടായിരുന്നു. നിഹാൽ സുധീഷിന്റെ അസാമാന്യമായ സ്പീഡിനെ പിടിച്ചു കെട്ടാൻ സഹീഫിനായിരുന്നു ചുമതല. ആൻഡ് സഹീഫ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അത് ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് മാത്രമല്ല, മുന്നേറ്റ നിരയെ സപ്പോർട്ട് ചെയ്യാനും പുള്ളി മറന്നില്ല. മുന്നേറ്റ നിരയ്ക്ക് തീർച്ചയായിട്ടും സഹീഫ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് തന്നെയാണ്, പക്ഷേ പുറകിലേക്ക് ഇറങ്ങി വരുന്നതിൽ ഡിലേ കാണിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസ് അതിഗംഭീരം തന്നെയായിരുന്നു. പക്ഷെ ആ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പുള്ളിയെ പറ്റി പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു മത്സരത്തിൽ വളരെ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് ഡാനിഷ് ഫറൂഖ് കാഴ്ചവെച്ചത്. എപ്പോഴും ഡാനിഷിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പതറലുകളിൽ ചൂണ്ടിക്കാണിക്കുന്ന അതേ മിസ്റ്റേക്ക് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്, മിസ് പാസുകൾ. താരങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായ്മ തന്നെയാണ് ഡാൻസിന്റെ പല പാസുകളിലും പ്രകടമായിരുന്നത്. അത് ISL ആവുമ്പോഴേക്കും തിരുത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം, തിരുത്തിയേ പറ്റൂ. ആൻഡ് നോവ സദോയ ഒബ്വിയസ്ലി ഹാർഡ് വർക്കിംഗ് തന്നെയായിരുന്നു. ലൂണയുടെ അമിത ഭാരത്തിന് ഒരു കൈത്താങ്ങ് തന്നെയാണ് നോവ. കഴിഞ്ഞ മത്സരത്തിലേതുപോലുള്ള ഇൻഡിവിജ്വൽ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു മത്സരത്തിൽ നോവയ്ക്ക് സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പെപ്രയുടെ ആ ഒരു ഫിസിക്കൽ ഗെയിമും നല്ല രീതിയിൽ ഉതകുന്നുണ്ട്. ഹി നോ വാട്ട് ഹീസ് ഡൂയിങ്. ഒപ്പം ഈ മത്സരത്തിൽ പരീക്ഷിക്കപ്പെട്ട രണ്ട് പേരുകളാണ് യൊഹൈംബ ആൻഡ് ഫ്രെഡി. ഫ്രെഡിയുടെ ഒരു കിട്ടിലൻ ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടായിരുന്നു, പണ്ടാരം അത് ബാറിലടിച്ചു പോയി. ഈ ഒരു ടൂർണമെന്റിനെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ പഠിക്കാനായിട്ട് കോച്ച് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഗോൾ കീപ്പർ സോം കുമാർ വളരെ അഗ്രസീവ് ആൻഡ് ഷാർപ്പാണ്. അത്രയും ഹീറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് പുള്ളി ഹാൻഡിൽ ചെയ്തത്. രണ്ട് ഓപ്പൺ ചാൻസുകളെ വളരെ ബ്രില്യന്റ് ആയിട്ട് സോം കുമാർ തടഞ്ഞിട്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി ഗോൾ കീപ്പിംഗ് സൈഡിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് തന്നെ ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് ഡിഫൻസീവ് സൈഡിൽ തന്നെയാണ്. പക്ഷേ ഡിഫൻഡേഴ്സ് എല്ലാം ഫുൾഫിൽ ആയിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. ആൻഡ് ഈ ഒരു മത്സരത്തിൽ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ പ്രീതം കോട്ടാൽ ആ പ്രശ്നങ്ങളെ എല്ലാം ഒരു പരിധിവരെ പരിഹരിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തിരുന്നാലും ഈ ഒരു ടൂർണമെന്റിൽ വളരെ സേഫ് സോണിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അടുത്തത് 10-ാം തീയതി CISF പ്രൊട്ടക്ടേഴ്സിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. ആ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ വളരെ സുലഭമായിട്ട് നമുക്ക് സെമി ഫൈനലിലേക്ക് കയറാൻ പറ്റും. എന്തിരുന്നാലും എല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഗ്രാഫ് മുകളിലോട്ട് ഉയരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാൻ വിഷയപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോസ് നോക്കാം.